നമ്മൾ ആറ് പേരിയിരിക്കുന്നു. ഈ ആറ് പേരിൽ എനിക്ക് ഇതിനു മുമ്പ് പരിചയമുള്ള ഏക വ്യക്തി ചാക്കോച്ചനാ, ബാക്കി നാല് പേരെ ഞാൻ ഇന്നാ കാണുന്നെന്നുള്ള സത്യം. അപ്പൊ എനിക്ക് ഇത്ര വലിയൊരു പാട്ട്, ഇത്ര ഹിറ്റായിട്ടുള്ള പാട്ടിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ പുറകിൽ നടക്കുന്നത്? ചിലപ്പോൾ നമുക്ക് ചോദ്യം വരാം. പക്ഷെ അതാണ് കാരണം, നമ്മൾ ഒരു ഒരു എയിം അല്ലെങ്കിൽ ഒരു ഹിറ്റാവാനുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ വന്നാലും അത് നടക്കും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എനിക്കൊരു ഞാനിത് ഷൂട്ടിംഗ് സമയത്താണ് പാടുന്നത്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കും കണ്ടായിരുന്നു ആ സമയത്ത്, അത് കഴിഞ്ഞിട്ടും കണ്ട, ഇതൊക്കെ എഴുതിയെടുത്ത ശേഷം പാടുന്നു. ഡയറക്ടറായിട്ട് സംസാരിച്ചിട്ടില്ല, പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചിട്ടില്ല. ചാക്കോച്ചനെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് നാളത്തെ പരിചയമാണ്. ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് പാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തും അമേരിക്കയിലൊക്കെ ഒരു മാസം മേലെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പാട്ട്, ഇതിൻ്റെ സംഗീത സംവിധായകൻ ഡോൺ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ചേട്ടാ ഇതൊരു പഴയൊരു പാട്ടാണ്, ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്, അപ്പം അതിനകത്ത് വേറൊന്നും മാറ്റിയിട്ടില്ല, ലിറിക്സ് മാറ്റിയിട്ടില്ല, പിന്നെ ഔസപ്പിച്ചേട്ടൻ്റെ സംഗീതം, ഓർക്കസ്ട്രേഷൻ. സാധാരണ ഈ റീമിക്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കസ്ട്ര മാറ്റും, ഇത് റീക്രിയേഷനാണ്, ഓർക്കസ്ട്ര ഒന്നും മാറ്റിയിട്ടില്ല, സിംഗർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ദാസേട്ടൻ ഗാനഗന്ധർവം പാടിയ പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലാവുന്ന രീതിയിൽ നന്നായിട്ട് പാടാൻ ശ്രമിക്കാം. അപ്പം ഞാൻ ചോദിച്ചു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു, നമ്മൾ ഏത് ഫിലിം പാട്ട് പാടുമ്പോൾ സിറ്റുവേഷൻ ചോദിക്കും. അപ്പോൾ പറഞ്ഞു ഗാനമേള ആണ് അതിനകത്ത്, അപ്പോൾ ഒരു ഗാനമേള സിംഗർ പാടുന്നു അത് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ നോക്കണ്ട, ദാസേട്ടൻ എങ്ങനെ പാടിയോ അതുപോലെ പാടിയാൽ മതി. സത്യം പറഞ്ഞാൽ ചാക്കോച്ചൻ അതിനകത്ത് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഈ മമ്മൂക്ക ട്രെയിനർ ലോഞ്ച് ചെയ്ത ശേഷം ഞാനിത് കണ്ട് എൻ്റെ ആ ഹമ്മിങ് ഉണ്ട്, ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള ആ ഹമ്മിങ് സമയത്താണ് ചാക്കോച്ചൻ്റെ ഫ്രെയിം വരുന്നത്. എനിക്ക് രണ്ടാമത്തെ സീൻ ഫ്രെയിം മൂലമാണ് എനിക്കത് ചാക്കോച്ചനാന്ന് ഒരു മനസ്സിലായത്. എനിക്കൊരു പലർക്കും അത് തന്നെയായിരുന്നു, കാരണം സോഷ്യൽ എല്ലാ യൂട്യൂബിലൊക്കെ അതിൻ്റെ കമൻസ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലടിച്ചു, കാരണം ഇത്രയും വലിയൊരു പാട്ടിൻ്റെ ഭാഗമാകാൻ സാധിച്ചതും, പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ കമൻസ് എങ്ങനെ വരണമെന്ന്, കാരണം ദാസേട്ടൻ പാടിയ പാട്ടും കുളമാക്കിയോ അല്ല അങ്ങനത്തെ വല്ല കമൻസ് വരണമെന്നില്ല. പക്ഷേ ഭാഗ്യവശാലം അങ്ങനത്തെ യാതൊരു നെഗറ്റീവ് കമൻസും വന്നില്ല, എല്ലാം അനുഗ്രഹം. അത് യാതൊരു സംശയമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ഇതുവരെ കാണാത്ത ചാക്കോച്ചൻ്റെ പെർഫോമൻസും, ചാക്കോച്ചൻ ബ്രില്യൻ്റ് ഡാൻസറാണ്, പക്ഷെ ഇതിനകത്ത് ആ ബ്രില്യൻസ് ഒന്നും കാണിച്ചിട്ടില്ല. കാരണം അത് കാണിച്ചാൽ കുളമാവും, കാരണം വെച്ചാൽ അത് എല്ലാം ഓഫ് ബീറ്റിലാണ്. കാരണം വെച്ചാൽ എല്ലാം ഇപ്പോൾ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി അതിൻ്റെ ഡാൻസ് എല്ലാം ഓഫിലാണ് പുള്ളിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ വിജയവും. പിന്നെ മാത്രമല്ല ആ ഒരു അപ്പിയറൻസ്, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി ടോട്ടൽ ഷേപ്പ് മാറിയിരിക്കുന്നതൊക്കെ തന്നെ ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചനായതുകൊണ്ടും ഒക്കെ തന്നെയാണ് ഈ പാട്ട് ഇത്ര വൈറലാവാനുള്ള കാരണം. പിന്നെ എനിക്കൊരു വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്, അതായത് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ, ഇപ്പോൾ ഗാനമേളയ്ക്കൊക്കെ ആരെങ്കിലും പാടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസിനൊക്കെ ഈ പാട്ട് വയ്ക്കുമ്പോൾ കുറച്ച് നോക്കി കണ്ടൊക്കെ ഡാൻസ് കളിക്കുള്ളൂ. ഈ പാട്ടിൻ്റെ ഒരു വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ പാട്ട് എവിടെ ഇനി വെച്ചാലും ആർക്കും ഡാൻസ് അറിയാത്തവർക്കും അല്ലെങ്കിൽ തോന്നുന്ന സ്റ്റെപ്പ് വയ്ക്കാം. അത് കുട്ടികളാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിൽ പോലും അവർക്ക് ഡാൻസ് അറിയില്ലെങ്കിൽ ഇഷ്ടം പോലത്തെ സ്റ്റെപ്പ് വയ്ക്കുക. അതാണ് ഈ പാട്ടിൻ്റെ വേറൊരു ഒരു ഇത്രയേറെ ഹിറ്റാവാനുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇപ്പോൾ ഇത് മിനിങ്ങാന്നൊക്കെ നോക്കിയപ്പോൾ 12,000 റീൽസ് ഇൻസ്റ്റയിൽ മാത്രമാണ് പോയിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആർക്കൊക്കെ തോന്നണം അവരൊക്കെ അങ്ങ് ഈ ഡാൻസും വെച്ചെങ്കിലും ചെയ്യാണ്, കാരണം ആർക്കും എന്തുകൊണ്ടും ചെയ്യാം. അത്രത്തോളം ജനകീയമാകാനുള്ള കാരണം ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഈ പാട്ട് വർഷങ്ങളായിട്ട് പലർക്ക് നൊസ്റ്റാൾജിയാണ്. ഈ ദേവദൂതർ എന്നുള്ള പാട്ട് ഇപ്പം ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ പാടിയിട്ടുള്ള സ്കൂളിൽ, ഇതിലെ നീയൻ സർക്കസ് സൗന്ദര്യമേ ഈ പാട്ടെല്ലാം പാടിയിട്ടുള്ളതാണ്. അപ്പം എന്നെ അന്ന് സ്വപ്നത്തെ പോലും ചിന്തിക്കുന്നില്ല 37 വർഷം കഴിഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് എടുക്കുമ്പോൾ അതിൽ പാടാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ ആ നൊസ്റ്റാൾജിയയും പിന്നെ ഇതേപോലത്തെ സ്റ്റെപ്പും ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ജനമനസ്സുകൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഭാഗ്യം.